ഹലോ 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 ഡോക്ടർ ജോയ് സാറല്ലേ? ഏ ആ സാറിന്റെ പേര് സി ബി സുബ്രഹ്മണ്യം. എന്തായിരുന്നു? ആ ഞാൻ ഇവിടെ 101 ഭീമഹി മൽഹാർ എന്ന് പറഞ്ഞ കുട്ടിയുടെ അച്ഛനായിരുന്നു. ആ എന്തായിരുന്നു? രാവിലെ ഡോക്ടർ നമ്മുടെ ഒരു ഡോക്ടർ വന്നിട്ട് വളരെ മോശമായിട്ട് നമ്മോട് സംസാരിച്ചു. എനിക്ക് അതിന്റെ ഒരു ഞാനത് അന്വേഷിച്ചു. ബൈസ്റ്റാൻഡർ എന്ന് ഞങ്ങള് സീനിയർ ഡോക്ടർമാർക്ക് വരുമ്പോ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ എഴുന്നേറ്റ് നിന്നു, ഫുൾ ടൈം എഴുന്നേറ്റ് നിൽക്കേണ്ട ആവശ്യമുണ്ടോ സാർ? ഞാൻ ഡ്രോഗിയുടെ ബെഡിലല്ല നിന്ന ഇരുന്നത്, ബൈസ്റ്റാൻഡറൊക്കെ ഇരിക്കുന്നതില്ല. പക്ഷെ നമ്മോട് സംസാരിക്കുന്ന നമ്മൾ മര്യാദ കേട്ടവനാണ്, അല്ലെങ്കിൽ നമുക്ക് മര്യാദ അറിയില്ല, വിദേശ രാജ്യത്ത് പോയി പഠിക്കണം എന്നൊക്കെ പറഞ്ഞതിന്റെ റീസൺ എനിക്ക് മനസ്സിലായില്ല സാർ. എനിക്ക് അതിന്റെ വിശദീകരണം കിട്ടണം. കാരണം ഞാൻ എന്റെ കുടുംബക്കാരുടെ മുമ്പിൽ ഇപ്പം അപമാനിതനായി. നിയമപരമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ഞാൻ ചെയ്യും. കാരണം അല്ലെങ്കിൽ ഡോക്ടറെ നമ്മളോടൊന്ന് വന്ന് മര്യാദയ്ക്ക് സംസാരിക്കണം. നമ്മൾ എന്താണ്, ഞാൻ എന്താണ്, നമ്മൾ ഇങ്ങനെ താണ് കേണ് നിൽക്കണോ ഒരു 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 ഡോക്ടറുടെ മുമ്പിൽ? ഞാൻ എന്ത് അപമര്യാദ? ആ സിസ്റ്റർ വന്നിട്ട് എന്നോട് മാപ്പ് പറഞ്ഞല്ലോ, ഡോക്ടർ സാറിനോട് ഡോക്ടർ സംസാരിച്ചത് വളരെ മോശമായി എന്നാണല്ലോ വന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ ആ ഡോക്ടറുടെ കൂടെ ഉണ്ടായ. നമ്മൾ മര്യാദ പഠിപ്പിക്കാനാണോ പേഷ്യന്റിനെ നോക്കാനാണോ വരുന്നത്? ഞാൻ അപമര്യാദയായിട്ട് ഒന്നും സംസാരിച്ചിട്ടില്ല സാർ, എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഒന്നും ഞാൻ പെരുമാറിയിട്ടില്ല ഡോക്ടറോട്. ഡോക്ടർ വരുന്നു, ഡോക്ടർ കയറി വന്നപ്പോൾ ഞാൻ എണീറ്റ് നിന്നു, ഡോക്ടർ കുട്ടിയെ നോക്കുന്നു, ഞാൻ തൊട്ടപ്പുറത്തെ ബെഡിൽ ഇരിക്കുന്നു. അല്ലാതെ ഫുള്ള് കുട്ടിയെ നോക്കുമ്പോൾ ഞാൻ എണീറ്റ് നിൽക്കണം എന്താണ് സാർ? അങ്ങനെ ഒരു നിയമമുണ്ടോ? എവിടെയെങ്കിലും ഐ എം എ മെഡിക്കൽ അസോസിയേഷൻ അങ്ങനെ നിയമമുണ്ടോ? ഗവൺമെന്റ് ഹോസ്പിറ്റൽ പോലും ഇല്ലല്ലോ ഇത്തരം പരിപാടികൾ. നമ്മൾ കാശ് കൊടുത്ത് നിൽക്കല്ലേ? ഞാൻ ഇറസ്പെക്റ്റീവ് ആയിട്ട് എന്താണ് അദ്ദേഹത്തിനോട് സംസാരിച്ചതെന്ന് അദ്ദേഹം പറയട്ടെ. ചെറിയ കാര്യത്തിന് ഒരു ചെറിയ കാര്യമല്ല സാർ, എന്റെ എന്റെ ഭാര്യയുടെ അമ്മയുടെ മുമ്പിൽ വെച്ചിട്ടും ഭാര്യയുടെ അമ്മയുടെ അച്ഛന്റെ മുമ്പിൽ വെച്ചിട്ടും ഞാൻ അപമാനിതനായി സാർ? സാറിന് അങ്ങനെ ഒരു നേരിടേണ്ടി വന്നിട്ടുണ്ടോ ഇങ്ങനൊരു പ്രശ്നം? ഞാൻ പറയട്ടെ, നമുക്ക് നമുക്ക് അല്ല, അത് ഞാൻ പറയട്ടെ സാർ, നമ്മളെ നമ്മൾക്ക് വിവരമില്ല എന്നാണ് അയാൾ നമ്മൾ മോത്തു നോക്കി പറയുന്ന അദ്ദേഹം. അദ്ദേഹം അങ്ങനെ പറയാൻ പാടുണ്ടോ? എന്താണ് ഞാൻ ഞാൻ പറയട്ടെ സാർ, ഇതൊരു പ്രശ്നമാണ് സാർ. അദ്ദേഹം എന്നോട് മാത്രം, അദ്ദേഹം എന്നോട് സംസാരിക്കണം. അദ്ദേഹം പിന്നെ നിന്നിട്ടില്ല, ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഞാൻ എന്ത് റെസ്പെക്റ്റീവ് പെരുമാറ്റമാണ് അദ്ദേഹത്തിനോട് പെരുമാറി? നമ്മൾ പാവങ്ങളാണ്, അധികം സംസാരിക്കില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് അദ്ദേഹം. അദ്ദേഹം എന്നെ എണീപ്പിക്കുക ചെയ്തത് എന്തിന്? അത് എന്താണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇത് വലിയ പ്രശ്നമാണ് സാർ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രശ്നമാണ്. കാരണം എനിക്ക് ഇതുവരെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അപമാനം നേരിടേണ്ടി വന്നിട്ടില്ല. കാരണം ഞാനൊരു രോഗിയുടെ ബെഡിൽ കയറി കിടക്കുകയോ ഈ പറഞ്ഞ പോലെ ഡോക്ടറെ ഇറസ്പെക്റ്റീവായി പെരുമാറുകയോ ചെയ്തിട്ടില്ല. ഡോക്ടർ കയറി വരുന്നു, വന്ന് എന്റെ കുഞ്ഞിനെ നോക്കുന്നു. ഡോക്ടർ കയറി വരുന്ന സമയത്ത് ഞാൻ എണീറ്റ് നിൽക്കുകയാണ്, ഡോക്ടർ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ഞാൻ തൊട്ട് പുറകിൽ ബെഡിൽ ബൈസ്റ്റാൻഡർക്ക് ഇരിക്കുന്ന ബെഡിൽ ഞാൻ ഇരിക്കുകയാണ്. ഇതിൽ എന്താണ് സാർ തെറ്റ്? ഞാൻ കാലിൽ കാല് കയറ്റി വെച്ചിട്ടല്ല ഇരിക്കുന്നത്. കൂടെ ഉണ്ടായിരുന്ന സിസ്റ്ററോട് ചാർജ് ചോദിക്കൂ, നേഴ്സിനോട്. അന്വേഷിക്കുന്നല്ല, എനിക്ക് ആ ഡോക്ടർ എന്റെ മുമ്പിൽ വരാം, എന്നിട്ട് ഞാൻ ഇവിടുന്ന് ഡിസ്ചാർജ് വാങ്ങി പോവാണ്. നമുക്ക് ഇത്രയും അപമാനം നേരിടേണ്ടി വന്നിട്ടില്ല ജീവിതത്തിൽ. നമ്മൾ കാശ് കൊടുത്തിട്ട് കടിക്കുന്ന പട്ടിയെ വാങ്ങുന്ന അവസ്ഥയാണ് ഇതെന്താണ് സാർ? ഇങ്ങനെയൊക്കെ ആണോ ഒരു ഹോസ്പിറ്റലിന്റെ നിയമം അജണ്ടകൾ ഇങ്ങനെയൊക്കെയാണോ? അങ്ങനെയൊക്കെയാണോ വരുന്ന രോഗികളോടും രോഗികളുടെ കൂടെ നിൽക്കുന്നവരോടും പെരുമാറേണ്ട രീതി? സാറൊന്ന് പറയൂ, ഞാൻ സഭ്യമായിട്ടാണ് സംസാരിക്കുന്നത്, വളരെ സഭ്യമായിട്ട്, അദ്ദേഹത്തോട് സഭ്യമായിട്ട് സംസാരിച്ചത്. അദ്ദേഹം ഇത്രയും മോശമായിട്ട് സംസാരിക്കും, ഞാൻ എന്താണ് സാർ ചെയ്തത്? അത് പറയൂ സാർ, സാർ ഒന്ന് പറയൂ, ഞാൻ എന്താ ചെയ്തത്? എന്തായാലും ഒരു കാര്യമില്ലാത്ത കാര്യത്തിലാണ് രണ്ടുപേരും തർക്കിക്കുന്നത്. എന്റെ ആരും ഞാൻ തർക്കിക്കുന്നില്ല, എനിക്ക് അദ്ദേഹം അദ്ദേഹം എന്നെ അപമാനിച്ചതിന് അദ്ദേഹം എന്നോട് മാപ്പ് പറയണം. മാപ്പ് പറഞ്ഞില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് എന്നോട് സംസാരിക്കണം അദ്ദേഹം, എനിക്ക് അദ്ദേഹത്തെ കാണണം. അദ്ദേഹം എന്നെ മര്യാദ പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ വിദേശ രാജ്യത്തൊക്കെ അങ്ങനെയാണെന്നൊക്കെ പറയാനും മാത്രം. ഞാനിവിടെ ഇന്ത്യയിലുമാണ് സാർ ജനിച്ചതും വളർന്നതും ഒക്കെ. കേരളത്തിൽ മാനുഷിക പരിഗണന ഒന്നുമില്ലേ? മര്യാദയും മാനുഷിക പരിഗണനയും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് സാർ. പുള്ളി എന്റെ 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 ബന്ധുക്കളുടെ മുമ്പിൽ വെച്ചിട്ട് എന്നെ മാനം കെടുത്തിയതിന് എനിക്ക് എനിക്ക് അവകാശമുണ്ട് സാർ ചോദിക്കാൻ. ഞാനിതിനെ നിയമപരമായിട്ട് വേണമെങ്കിൽ നേരിടാൻ റെഡിയാണ്. ഇവിടുത്തെ ഇവിടുത്തെ ഡോക്ടറുടെ കൂടെ നേഴ്സ് വന്നിട്ട് പറയണു ഡോക്ടർക്ക് ഒരു തെറ്റ് പറ്റിയതാണെന്ന്. എന്നിട്ടും ഡോക്ടർക്ക് അത് മനസ്സിലായിട്ടില്ല. കൂടുതൽ നേഴ്സ് എന്നോട് വന്നിട്ട് പറഞ്ഞു ഡോക്ടർക്ക് തെറ്റ് പറ്റിയാണ്, ഡോക്ടർ അങ്ങനെ പറയരുതായിരുന്നു. ഇവിടെ സാറിന്റെ ഇത് സാറിന്റെ അതേ ഹോസ്പിറ്റലിലെ സാറിന്റെ സ്റ്റാഫാണോ എന്ന് പറയണേ ഡോക്ടർക്ക് തെറ്റ് പറ്റിയ? ഡോക്ടർ ഒരിക്കലും അങ്ങനെ സംസാരിക്കരുതായിരുന്നു. നിങ്ങൾ മോശമായിട്ടൊന്നും പെരുമാറിയില്ലല്ലോ, പിന്നെ എന്തിനാണ് ഡോക്ടർ നിങ്ങളെ മര്യാദ പഠിപ്പിക്കുന്നത് എന്നുള്ളത്? ശരിയല്ലേ? ഞാൻ എന്താണ് സാർ ചെയ്യേണ്ടത്? എനിക്ക് അദ്ദേഹത്തുമായിട്ട് സംസാരിക്കണം. അദ്ദേഹമായിട്ട് സംസാരിച്ചതിന് ശേഷം
ഞാൻ ഇവിടുന്ന് നീ എനിക്ക് ഡിസ്ചാർജ് വാങ്ങി ഇവിടുത്തെ ബില്ല് കെട്ടിട്ട് ഞാൻ പോകാൻ റെഡിയാ. അല്ലാതെ ഞാൻ ഇവിടുന്ന് അങ്ങനെ വെറുതെ ഇറങ്ങി പോകാൻ ഞാൻ ചിന്തിക്കുന്നില്ല. വെറുതെ ഇറങ്ങിപ്പോകാൻ പാടില്ലല്ലോ. നമ്മളെ ഇങ്ങനെ അപകീർത്തിപ്പെടുത്തിയിട്ട് നമ്മളങ്ങ് ഇറങ്ങിപ്പോവാണ് ഇവിടുന്ന് നിങ്ങളുടെ ബില്ലും കെട്ടിയിട്ട്. പുള്ളി എന്താണ് വിചാരിക്കുന്നത്, നമ്മളൊരു കൂലിപ്പണിക്കാരനാണെന്നോ? ഈ കൂലിപ്പണിക്കാരാണെങ്കിൽ തന്നെ കൂലിപ്പണിക്കാരോട് മോശമായി പെരുമാറുമെന്നാണ് അദ്ദേഹം പഠിച്ചത്. എനിക്കറിയില്ല, ഒരു ഒരു മനുഷ്യത്വം എന്നുള്ള രീതിയിലല്ല അദ്ദേഹം സംസാരിച്ചത്. എന്തായാലും ഞാനത് കേട്ടിട്ടില്ല. എന്തായാലും ഞാൻ അതേ പറ്റി അന്വേഷിക്കാന്നല്ല എനിക്ക് പറ്റും. അന്വേഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തിനോട് സംസാരിക്കും, ഞങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ഇവിടുന്ന് ഡിസ്ചാർജ് വേണം, ഞങ്ങൾ ഇവിടുന്ന് മാറുകയാണ്, വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ നിയമപരമായിട്ട് ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ എന്റെ എന്റെ അതിന്റെ വശങ്ങൾ ഞാൻ അന്വേഷിക്കാൻ പോവാണ്. നമ്മൾ അപകീർത്തിപ്പെടുത്തിയതിന്റെ വശങ്ങൾ ഞാൻ അന്വേഷിക്കാൻ പോവാണ്. ഇത് എന്താണ്, ഒരു 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 മര്യാദ വേണ്ട നമ്മളോട് പെരുമാറാൻ. സാറിന്റെ സാറിന്റെ സ്ഥാപനത്തിനല്ലേ ഇതിന്റെ ഒരു റെപ്യൂട്ടേഷനെ ബാധിക്കുന്നത്? അത് സാറ് ഓർക്കുന്നില്ലേ? സാറിന്റെ സ്ഥാപനമല്ലേ ഇത്? ഇതും പറഞ്ഞിട്ട് അങ്ങ് പോവാണ് ചെയ്യണ്ട. എന്നോട് വന്നിട്ട് ഇവിടുത്തെ ഹെഡ് സിസ്റ്റർ വന്നിട്ട് സംസാരിച്ചു, അദ്ദേഹം അങ്ങനെ ഒരു മനുഷ്യനല്ല, അദ്ദേഹം ഇതുവരെ അങ്ങനെ ആരോടും സംസാരിച്ചിട്ടില്ല. ഇല്ല, ഓക്കെ, അത് ശരി. ഒരാൾ കൊലപാതകം ചെയ്യാത്ത ഒരാൾ കൊലപാതകം ചെയ്തു എന്ന് പറഞ്ഞാൽ അയാൾ ഇതുവരെ കൊലപാതകം ചെയ്തില്ല എന്നുള്ള ആണോ അതിന്റെ അർത്ഥം? എനിക്ക് മനസ്സിലാകുന്നില്ല. പുള്ളിക്ക് തെറ്റുപറ്റിയെന്ന് ആ മറ്റേ സിസ്റ്ററും പറയുന്നു, നിങ്ങളുടെ ഹെഡ് സിസ്റ്റർ, ഒരു സിസ്റ്ററും വന്നു പുള്ളിക്ക് തെറ്റുപറ്റിയാണ്, നിങ്ങൾ ഇപ്പോൾ നിങ്ങളൊക്കെ പ്രായം കൂടിയ ഒരാളല്ലേ, ക്ഷമിച്ചു കളയൂ. എങ്ങനെ ക്ഷമിക്കണം? അദ്ദേഹം എന്നെ അത്രയും വലിയ ആളുകളുടെ മുമ്പിൽ എന്നെ അപമാനപ്പെടുത്തി. അദ്ദേഹം അവരുടെ മുമ്പിൽ വെച്ച് സംസാരിക്കട്ടെ, ഞാൻ പബ്ലിക്കായിട്ട് സംസാരിക്കാനല്ലോ പറഞ്ഞത്, എനിക്ക് അദ്ദേഹവുമായിട്ട് സംസാരിക്കണം. അദ്ദേഹത്തിനോട് മാപ്പ് പോലും പറയണ്ട. പക്ഷെ ഇത് ശരിയല്ല, അദ്ദേഹത്തിനോട് എനിക്കൊന്ന് സംസാരിക്കണം. മാനുഷിക പരിഗണന എന്ന് പറഞ്ഞ സാധനമുണ്ട് സാർ, ഒരാളോടും ഇങ്ങനെ മാനസികമായി മടുപ്പിക്കരുത്. ആരെയും എന്ത് തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് അദ്ദേഹത്തിനോട് എനിക്ക് ചോദിക്കണം. എന്താണ്, നമ്മൾ പഴയ അടിയാളന്മാരെ പോലെ ഇവരൊക്കെ വരുമ്പോ മുണ്ടും താഴ്ത്തിയിട്ട് ഇങ്ങനെ നിൽക്കണം എന്നാണോ? ഞാൻ മുണ്ടും താഴ്ത്തിയിട്ട് മാന്യമായിട്ടാണ് അവിടെ ഇരുന്നത്. അതിൽ എന്താണ്, ഇതിൽ കൂടുതൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറോട് പെരുമാറുന്ന രീതിയിൽ പിന്നെ നമ്മളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ടോ? ഞാൻ ഇവിടുന്ന് എന്തായാലും ഡിസ്ചാർജ് മേടിച്ചിട്ട് പോവാണ്. അതിനു മുമ്പ് ഞാൻ MD എന്നുള്ള രീതിയിൽ താങ്കളോടൊന്ന് സംസാരിക്കുന്നു. ഞാൻ കേട്ടു, ഞാനത് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യണം, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എനിക്ക് അദ്ദേഹത്തിനോട് സംസാരിക്കണം. MD എന്നുള്ള രീതിയിൽ താങ്കൾ ഇത് അനുനയിപ്പിക്കാൻ റെഡിയാണോ? എനിക്ക് അദ്ദേഹത്തിനോട് അദ്ദേഹത്തുമായിട്ട് സംസാരിക്കണം. അദ്ദേഹത്തിനോട് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് എനിക്ക് ചോദിക്കണം, എനിക്ക് അറിയണം. ഞാൻ എന്താണ് എവിടെ ഡോക്ടർ ഫ്രീലാൻസർ ആണ്, കൊരമ്പേ ഹോസ്പിറ്റലിൽ ഇനി ഉണ്ടാവുള്ളൂ. എവിടെ ഹോസ്പിറ്റലാണെങ്കിലും അദ്ദേഹത്തിനോട് ഫോണിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കണം. അല്ലാതെ ഞാൻ ഈ ഹോസ്പിറ്റലിൽ തുടരാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളിവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു MD എന്നുള്ള രീതിയിൽ ഞാൻ താങ്കളോട് ഇത് പറയുന്നു. ഇതിന് നടപടികൾ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്റെ വഴിക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. ഞാൻ ഡോക്ടറോട് സംസാരിച്ച് നോക്കട്ടെ. സംസാരിച്ച് നോക്കിയിട്ട് എന്നോട് പറയൂ, കാരണം ഞാൻ എന്തായാലും ഇവിടുന്ന് ഡിസ്ചാർജ് വാങ്ങി പോകാനാണ് വിചാരിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. പക്ഷെ എനിക്ക് അതിന് മുമ്പ് ഡോക്ടറോട് സംസാരിക്കണം, ഇല്ലെങ്കിൽ ഇതിന്റെ ഇത് വേറെ രീതിയിലേക്ക് പോകും സാർ പ്രശ്നങ്ങൾ. കാരണം അദ്ദേഹം ഒരു മനുഷ്യനോട് പെരുമാറുന്ന രീതിയിലല്ല പെരുമാറിയത്. അത് ഇവിടുത്തെ നേഴ്സ് അടക്കം എന്റെ കൂടെയുള്ള ബൈ സ്റ്റാൻഡർ അടക്കം കണ്ടു കഴിഞ്ഞ കാര്യങ്ങളാണ്, കൃത്യമായി കണ്ടു കഴിഞ്ഞ കാര്യങ്ങളാണ്. ആ നേഴ്സിനെ വിളിച്ച് ചോദിക്കും എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന്. അദ്ദേഹം പറയാൻ പാടുണ്ടായ കാര്യം ഒരാൾ പറയാ, ഒരു മനുഷ്യനോട് പറയേണ്ട കാര്യമാണ് അദ്ദേഹം പറഞ്ഞതെന്ന് ചോദിക്കും സാർ. സാറ് ഇത്രയും രാവിലെ ഇങ്ങനെ ഒരു പരാതി പറഞ്ഞിട്ട് ഇതുവരെ ഇതിനൊരു നടപടി ഉണ്ടായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഹോസ്പിറ്റലിന്റെ ഡിസാസ്റ്ററിനെ സൂചിപ്പിക്കുന്നു. എനിക്ക് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇതുവരെ ഒരു ഒരു മറുപടി പറഞ്ഞിട്ടില്ല. ഒരു ഒരു അധികൃതർ വന്നിട്ട് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചിട്ടില്ല. മേലുദ്യോഗസ്ഥർ, ഈ ഹോസ്പിറ്റലിന്റെ മാനേജർ, മാനേജിംഗ് ഡയറക്ടർ അല്ലേ ഞാൻ പറഞ്ഞു, ഒരു മാനേജർ വന്ന് ചോദിച്ചിട്ടില്ല എന്താണ് നിങ്ങൾക്ക് നേരിടേണ്ടി വന്ന പ്രശ്നം. ഈ കൂടെ ഉണ്ടായ സിസ്റ്ററും അതിനപ്പുറത്ത് വന്നൊരു സിസ്റ്ററും വന്ന് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ, വേറെ ആരും ഇതുവരെ ഇതിനെ കൊണ്ട് സംസാരിച്ചിട്ടില്ല. നമ്മളിത് വിട്ടുകളയുന്നു സാർ വിചാരിക്കരുത്. ഞാൻ എന്നെ കൊണ്ട് കിട്ടുന്ന നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇതിനെ ചെറുത്ത് നിൽക്കും, അത് ഉറപ്പാണ്. ഇതിനെന്താണ് ചെയ്യേണ്ടതെന്ന് ഞാനാണ് അപമാനിതനായിരിക്കുന്നത്. അതിന് സാറ് സൊല്യൂഷൻ കണ്ടെത്തി തന്നേ പറ്റൂ, ഇല്ലെങ്കിൽ എനിക്ക് നമുക്ക് ഉറക്കം കിട്ടില്ല, അത് ഉറപ്പാണ്. ഞാൻ ഡോക്ടറോട് സംസാരിക്കാനേ എനിക്ക് പറ്റുള്ളൂ. സാറ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ സംസാരിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ പ്രശ്നം മക്കളാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ പറയുന്നത് പോലെ അവര് പെരുമാറണമെന്ന് അവര് പറയണോ, അവര് വിചാരിച്ചു അവര് പെരുമാറണ്ട, പെരുമാറണ്ട. പിന്നെ അദ്ദേഹം അദ്ദേഹം വിചാരിക്കുന്ന പോലെ ഞാൻ പെരുമാറണം എന്ന് എന്തുകൊണ്ട് അദ്ദേഹം വിളിച്ച് എന്നെ അപമാനിച്ചു, അതാണ് ഞാൻ ചോദിക്കുന്നത്. രണ്ട് കൂട്ടരും അങ്ങനെ പെരുമാറേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനെ അദ്ദേഹത്തിനോട് എന്താണ് പെരുമാറിയെന്ന് എനിക്ക് അറിയണം. ഞാൻ അപമര്യാദയായി എന്താണ് പെരുമാറിയെന്നാണ് എനിക്ക് അറിയേണ്ടത്. അങ്ങനെ ഒരു അപമര്യാദ അവിടെ സംഭവിച്ചിട്ടില്ല. അത് നിങ്ങളുടെ സ്റ്റാഫായ
ഇവിടുത്തെ നേഴ്സിനോട് ചോദിക്കാം, ആ ഡോക്ടറെ കൂടെ ഉണ്ടായിരുന്ന നേഴ്സിനോട് ചോദിക്കാം, ഞാൻ എന്താണ് അപ്പൊ മര്യാദയായിട്ട് അവിടെ പെരുമാറിയത് എന്ന് ചോദിക്കാം. ചോദിച്ചതിന് ശേഷമല്ലേ പറയണ്ട, രണ്ടുപേരും ഒരു ഒരുപോലാണ് സംസാരിക്കുന്നതെന്ന് പറയണത് ശരിയല്ല. ഞാൻ ഈ കാര്യങ്ങൾ ഡോക്ടറെ ശ്രദ്ധയിൽപ്പെടുത്താം. ഡോക്ടർ എന്താണ് പറയുന്നത്? എനിക്ക് ഡോക്ടറോട് സംസാരിക്കണം, അതാ പറഞ്ഞത്. അതിനുള്ള വേദി സാർ ഒരുക്കി തരണം, എന്താണ് ഞാൻ ചെയ്ത തെറ്റെന്ന് എനിക്കറിയണം. അത് ഡോക്ടർക്ക് സമ്മതമാണെങ്കിൽ മാത്രമല്ലേ സംസാരിക്കുള്ളൂ. അപ്പൊ ഞാൻ നിയമപരമായിട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റണം, ഞാൻ ചെയ്തോളാം. അത് എന്തിനും ചെയ്തോളൂ, പക്ഷെ ഞാൻ ഡോക്ടറോട് സംസാരിക്കാം.